പ്രിയ പ്രേക്ഷകർക്ക് ഒരു നോർത്ത് അമേരിക്കൻ പ്രവാസം എന്നാണ് നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. മറ്റൊരു ശരത്കാലം വന്നിരിക്കുന്നു. വേനൽക്കാലത്തോട് വിട പറഞ്ഞെങ്കിലും ദൃശ്യഭംഗിയുണ്ട്. ഏതൊരാളുടെയും മനസ്സിൽ നിറക്കൂട്ടുകളുടെ വർണ്ണവിസ്മയം തീർക്കുന്ന ഒരു സമയമാണിത്. കാനഡയുടെ പല പ്രൊവിൻസുകളിലും ശരത്കാലത്തിൻ്റെ ദൈർഘ്യം ഏറെയും കുറഞ്ഞു വരികയാണ്. ഞങ്ങളുള്ള ആൽബർട്ടയിൽ കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞങ്ങൾ ദൈർഘ്യമേറിയ ശരത്കാലം അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. അതുവരെ സെപ്റ്റംബർ 2 ആഴ്ചയിൽ തന്നെ മഞ്ഞ് പെയ്യുന്ന ഒരവസ്ഥയായിരുന്നു മിക്കപ്പോഴും. അറ്റ്ലാന്റിക് പ്രൊവിൻസുകളിലും ക്യുബക്, ഒണ്ടാരിയോ, BC തുടങ്ങിയ പ്രൊവിൻസുകളിൽ ശരത്കാലം ദൈർഘ്യമേറിയതും കണ്ണം ജപിക്കുന്നതുമായ വർണ്ണവൈവിധ്യങ്ങളുടെ വിസ്മയമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ശരത്കാലത്തിൻ്റെ വർണ്ണവൈവിധ്യം അനുഭവിക്കാൻ ക്യുബക്, ഒണ്ടാരിയോ തുടങ്ങിയ പ്രൊവിൻസുകളിൽ ഞങ്ങൾ പോയിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറങ്ങൾ ശരത്കാലത്ത് കണ്ടത് US വെർമോണ്ടിലാണ്. കാനഡയിൽ വരുന്നതിന് മുമ്പ് വരെ നാട്ടിൽ കലണ്ടറുകളിലും സിനിമകളിലും ഈ ഭംഗി കാണുമ്പോൾ ഇങ്ങനെയുള്ള ഒരിടത്ത് വരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരമാണ് ഓരോ ശരത്കാല യാത്രകളും. പ്രകൃതിയുടെ ഭംഗി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. മഞ്ഞുകാലത്തിന് മുന്നോടിയായി ഇരകൾ പൊഴിയാൻ ഇവിടെ ഇനി അധികം സമയമില്ല. ദേശാടന പക്ഷികൾ തണുപ്പിന് മുന്നോടിയായി പ്രയാണം ആരംഭിച്ചു. ചെറുതായി തണുപ്പ് തുടങ്ങി. ഇളം കാറ്റിൽ ഇലകളാകെ പൊഴിഞ്ഞു തുടങ്ങി. എവിടെയും താമസിയാതെ കരീലമയമാകും. അതിനു മുന്നേ കുറച്ച് ദിവസങ്ങൾ മാത്രം. എന്തേ ഇത്ര ധൃതി? കുറച്ചുകൂടി കഴിഞ്ഞ് ഇലകൾ പൊഴിഞ്ഞാൽ പോരെ എന്ന് എൻ്റെ മനസ്സ് മുദ്രിച്ചു. ഇളം വെയിലേറ്റ് വിശ്രമിക്കുകയായിരുന്നു മുയൽ. ഞങ്ങളെ കണ്ട് ഓടിയകന്നു. ശല്യപ്പെടുത്താതെ ഒന്ന് പോടെ എന്നാണോ ഞങ്ങളെ നോക്കി പറഞ്ഞതെന്നൊരു സംശയം. എന്തായാലും ശീതകാലത്തിന് മുന്നോടിയായിട്ടെന്നോണം ഈ ഇളം ചൂട് കാലാവസ്ഥ ആസ്വദിക്കുകയാണ് കക്ഷി. ഈ യാത്ര തുടരുകയാണ്. നാട്ടിലെ കണിക്കൊന്ന പൂത്തു നിൽക്കുന്നതിനെ ഓർമ്മിപ്പിക്കും വിധത്തിൽ ഇലകൾക്കെല്ലാം ഒരു മഞ്ഞമയം. ഇളം വെയിൽ ഇലകളുടെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. ചെറുകാറ്റ് ഓരോ ഇലകളെയും തഴുകി കടന്നു പോകുന്നത് കണ്ടു നിൽക്കുവാൻ തന്നെ നല്ല രസം. ചുവന്ന നിറത്തിലുള്ള ഇലകളുള്ള മരങ്ങൾ ആൽബർട്ടയിൽ പൊതുവെ കുറവാണ്. പക്ഷേ ആ ഭംഗിയൊന്നും വേറെ തന്നെ. വീണുകിടക്കുന്ന മരത്തിനുമുണ്ടാകും അനേകം കഥകൾ പറയാം. ഈ കാഴ്ചകൾ നിങ്ങളുടെ കണ്ണുകളിലും മനസ്സിലും വർണ്ണവിസ്മയം നിറയ്ക്കുമെന്ന് കരുതട്ടെ. കണ്ടാലും കണ്ടാലും മതി വരാതെ കുറച്ച് കാലം മാത്രം ഇവിടെ ആസ്വദിക്കാൻ അവസരം കിട്ടുന്നതാണ് ഓരോ ശരത്കാലവും. ഈ കാഴ്ചകൾ കണ്ട് വൈകുന്നേരങ്ങളിൽ നടക്കുവാനിറങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് ചെറുതല്ല. നടക്കാനും സൈക്കിൾ ചവിട്ടാനും ഓടാനും പട്ടിയെ നടത്തുവാനുമൊക്കെയായി ആളുകളെ കൊണ്ട് ട്രെയിലുകളിൽ തിരക്ക് കൂടി വരുന്നു. ഇത്ര തണുപ്പുള്ള വെള്ളത്തിൽ നീന്തി തുടിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതം എൻ്റെ കണ്ണുകളിൽ വിധിയാറുണ്ട്. താറാവുകളും ഗീസുകളുമാണ് ഇവർ. എവിടെ നോക്കിയാലും കണ്ണഞ്ചിപ്പിക്കുന്ന ഭംഗിയാണ്. ഇലകൾ അതിവേഗം കൊഴിയുകയാണ്. രാത്രിയിലെ താപനില ഒറ്റ സംഖ്യയിലേക്ക് കൂപ്പുകുത്തി തുടങ്ങി. വലിയ താമസമില്ലാതെ ഒരൊറ്റ ഇല പോലും മരങ്ങളിൽ ബാക്കിയുണ്ടാകില്ല. എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കുവാൻ പറ്റിയ കാഴ്ചകൾ. ഇവിടുത്തെ ഭംഗി ഇതാണെങ്കിൽ കാനഡയിലെ അറ്റ്ലാന്റിക് പ്രൊവിൻസുകളിലെയും ഒണ്ടാരിയോ, ക്യുബക്, BC തുടങ്ങിയ പ്രൊവിൻസുകളിലെയും ഫാളിലെ ഭംഗി വർണ്ണനാതീതമാണ്. നമ്മുടെ ചില സിനിമകളിലെങ്കിലും ഈ തരം സ്ഥലങ്ങൾ ഒപ്പിയെടുത്ത് നമ്മുടെ മുന്നിലെത്തിച്ച സംവിധായകർക്ക്
ഒരായിരം നന്ദി. എത്ര കണ്ടാലും മതി വരാത്ത ഭംഗിയുള്ള ഈ കാഴ്ചകൾ ഒരു പക്ഷിയെപ്പോലെ പറന്ന് ആകാശത്ത് നിന്ന് കാണുവാൻ കഴിഞ്ഞെങ്കിലെന്ന് എന്നെപ്പോലെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടാകും. ഈ ദേശാടന കിളികളുടെ കളകളാരവും ആസ്വദിച്ച് ഈ കാഴ്ചകൾ കണ്ട് നടക്കാൻ ഇറങ്ങുമ്പോൾ തെല്ലൊരു സങ്കടം ഞങ്ങളുടെ മനസ്സിനെ അലട്ടും. എങ്കിലും വരുന്ന 7-8 മാസം നീണ്ടു നിൽക്കുന്ന ശീതകാലത്തെ അതിജീവിക്കുവാൻ ഞങ്ങൾ ഈ കാഴ്ചകൾ പകർത്തി വയ്ക്കാൻ മറക്കാറില്ല. പ്രിയ പ്രേക്ഷകർക്ക് ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും കാണും വരെ വിടാം.